സന്ദീപ് റെഡ്ഡിവങ്ക എന്ന അതുല്യ ഡയറക്ടർ, അതുല്യ ഡയറക്ടർ എന്ന് തന്നെ പറയണം, കാരണം അത്രക്കും നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ആങ്കർ എന്ന ഇമോഷനെ കൈകാര്യം ചെയ്യാൻ അത്രയും മിടുക്കുള്ള ഒരു ഡയറക്ടർ അയാൾ, അദ്ദേഹം രൺബീർ കപൂറിനെ വെച്ച് ചെയ്ത പടമാണ് ആനിമൽ. ആനിമൽ മൂവി അത് നല്ല രീതിയിൽ പ്രേക്ഷക പ്രശംസ നേടിയിട്ടും നിരൂപക പ്രശംസ നേടിയിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും 100 കോടി ബഡ്ജറ്റിലാണ് ഈ പടം ഒരുങ്ങിയത്. പടം റിലീസ് ചെയ്ത് December 1 ഒരു നോൺ ഹോളിഡേ ഡേയിലാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു നോൺ ഹോളിഡേ ഓപ്പണിംഗ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 116 കോടിയാണ്. വെറും 100 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കിയ പടം ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ഡേയിൽ 116 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടി. വലിയ കാര്യമാണത്, വലിയ സംഭവമാണത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഭദ്രകാളി പിക്ചേഴ്സ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന ടി സീരീസ് ഫിലിംസ്. ഇതിൻ്റെ കഥ തിരക്കഥൊക്കെ ഒരുക്കിയിരുന്ന സന്ദീപ് റെഡ്ഡി വാങ്ങിയും പിന്നെ കുറച്ച് ആൾക്കാർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. താനും ഒരുപാട് പേര് ഈ പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട് ഇതിൻ്റെ അത് ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു എഫേർട്ട് തന്നെ, ടീം എഫേർട്ട് തന്നെ ഈ പടത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പടം എടുക്കാൻ പറ്റിയിട്ടുള്ളതും. അത്രക്കും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഈ പടത്തിലുണ്ട്. രൺബീർ കപൂറിൻ്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്രക്കും എക്സലൻ്റ് ആണ്. പല ലെയറിൽ, പല ഷെയ്ഡിൽ, പല ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന രൺബീർ കപൂറിനെ ഈ പടത്തിൽ നമുക്ക് കാണാം. രൺബീർ കപൂറിൻ്റെ വാക് ചാതുര്യം, ഈ ആ ഹിന്ദി അദ്ദേഹം യൂസ് ചെയ്യുന്ന സ്പീഡ്, അത് നമുക്ക് വളരെ ത്രസിപ്പിക്കുന്നതാണ്. ഹിന്ദി അത്യാവശ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പടം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രൺബീർ കപൂറിനെ സ്ക്രീനിൽ നമുക്കിങ്ങനെ നിറഞ്ഞ് ആടുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ പിന്നെ വരുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അദ്ദേഹത്തിൻ്റെ സോങ്സ്, അദ്ദേഹത്തിൻ്റെ ലവ് സീനുകൾ, ഇമോഷൻ സീൻസുകൾ, കോംബോ സീനുകൾ, എസ്പെഷ്യലി അനിൽ കപൂർ എന്ന ഒരു മാസ്മരിക നടൻ്റെ കൂടെയുള്ള കോംബോ സീനുകൾ, അത് അച്ഛനും മകനും അത്രക്കും തകർത്തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. ആ തുടക്കത്തിലുള്ള കോംബോ സീനുകൾ, പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീനുകളിൽ ഒക്കെ അത്രക്കും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. രൺബീർ കപൂർ രശ്മിക മന്ദനയുടെ കൂടെയുള്ള ലവ് സീനുകളാണെങ്കിലും ശരി, അതേപോലെ തന്നെ തൃപ്തി ദിമ്രി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട്, അവരെ കൂടെയുള്ള കോംബോ സീനുകളാണെങ്കിൽ ശരി, വളരെ രസകരമായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മളുടെ ബോബി ഡിയോൾ, പണ്ടത്തെ ഗുപ്ത്, അതേപോലെ തന്നെ സോൾജിയർ, അങ്ങനെ ബിച്ചു, ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ നമ്മളെ ഹരം കൊള്ളിച്ച 90s kids ഒരുപാട് ഇഷ്ടമുള്ള ബോബി ഡിയോൾ, ഡാൻസർ ബോബി ഡിയോൾ, അദ്ദേഹം ലോർഡ് ബോബി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനകത്തുള്ള തിരിച്ചുവരവ് ഗംഭീരമായിരുന്നു. അത്രക്കും എന്താ പറയുക, അത്രക്കും ഒരു മാസ് അപ്പീലുള്ളൊരു വില്ലൻ തന്നെ ആയിട്ടാണ് ബോബി ഡിയോൾ ഈ പടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്രക്കും പെർഫെക്റ്റായിട്ട് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുക്കാനും ആ ഫൈറ്റ് സീക്വൻസിലുള്ള പാട്ട് സോങ്സ്, ആ സിക്ക് സോങ്സ്, അതൊക്കെ കൊണ്ടുവരാനൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് സന്ദീപ് റെഡ്ഡി വങ്ങക്ക്. സന്ദീപ് റെഡ്ഡി വങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആങ്കർ ഇമോഷനെ ഇത്രക്കും പെർഫെക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രക്കും മാച്ചോ പടങ്ങൾ, അത്രക്കും മാൻലി പടങ്ങൾ, അത്രക്കും രസകരമായിട്ടുള്ള പടങ്ങൾ, അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള പടങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു ഒരു ഡിറക്ടറാണ് സന്ദീപ് റെഡ്ഡി വങ്ങ. നമ്മൾ കണ്ടതാണ് അർജുൻ റെഡ്ഡി എന്നുള്ള പടത്തിൻ്റെ സക്സസ്, അതേപോലെ തന്നെ കബീർ സിംഗ് എന്നുള്ള പടത്തിൻ്റെ സക്സസ്. ഇതിൻ്റെയൊക്കെ ലെവൽ എത്രയാണോ അതിൻ്റെ ഒരു 10 മടങ്ങ് എനർജിയിലാണ് രൺബീർ കപൂർ ഈ പടത്തിൽ അഭിനയിച്ച് വെച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള കഥ തിരക്കഥ, നല്ല രീതിയിലുള്ള മേക്കിംഗ്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, സോങ്സ്, പിന്നെ നല്ല നല്ല കാസ്റ്റിങ്, ഇതിനകത്ത് ഒരാൾ പോലും മിസ്കാസ്റ്റ് ഇല്ല. അത്രക്കും പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലെ ഓരോ സീനുകളും അത്രക്കും ഗംഭീരമായിട്ട് നമുക്ക് തോന്നും. പറഞ്ഞു വരുന്നത് വെച്ചാൽ വെറും 100 കോടി ബഡ്ജറ്റ്, അത് ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ഒരു ബഡ്ജറ്റ് മാത്രമാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ പത്താനാണെങ്കിൽ 250 കോടി, അതേപോലെ തന്നെ ജവാനാണെങ്കിൽ 300 കോടി ബഡ്ജറ്റിലാണ് ഒരുക്കിയത്. ഈ പത്താന് കളക്ഷൻ കിട്ടിയത് 1100 കോടിയാണെങ്കിൽ ഈ ജവാന് കളക്ഷൻ കിട്ടിയ 300 കോടി ബഡ്ജറ്റാണെന്ന് ആലോചിക്കണം കേട്ടോ. 300 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ജവാൻ മൂവിക്ക് കളക്ഷൻ കിട്ടിയ 1150 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയത്. പക്ഷേ ഈ കാര്യത്തിൽ പ്രോഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ നമ്മളുടെ ആനിമൽ മൂവി ഒരുപാട് ഉയരത്തില്ല. കാരണം വെറും 100 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ പടം ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7 ദിവസങ്ങൾ, അതായത് 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ കളക്ഷനാണ് പറയുന്നത്. മൊത്തം ഉണ്ടാക്കിയ കളക്ഷൻ 552 കോടി രൂപയാണ്. കാരണം വെറും 100 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ പടം 552 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാക്കി ഈ 7 ദിവസം കൊണ്ട് മാത്രം. ഒന്നാമത്തെ ദിവസം 116 കോടി, രണ്ടാമത്തെ ദിവസം സാറ്റർഡേ ആയിരുന്നു 120 കോടി, മൂന്നാമത്തെ ദിവസം സൺഡേ 126 കോടി, മൺഡേ ഒബ്വിയസ്ലി അതിൻ്റെ കളക്ഷൻ കുറഞ്ഞു 69 കോടി, ട്യൂസ്ഡേ അത് 52 കോടി, ബുധനാഴ്ചത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 38 കോടി, ഇന്നലെ വ്യാഴാഴ്ച കിട്ടിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 31 കോടി. അങ്ങനെ ആകെ മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാക്കിയത് 552 കോടിയാണ്. ഇതിൽ ഡൊമസ്റ്റിക് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 352 കോടിയും ബാക്കി 200 കോടിയോളം രൂപ ഔട്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ കളക്ഷനുമാണ്.
വലിയ ഒരു റെക്കോർഡ് തന്നെയാണിത്. പ്രോഫിറ്റ് റോഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഉയരത്തിലാണ് പത്താനായിട്ടും അതേപോലെ തന്നെ ജവാനായിട്ടും. ഇനിയിപ്പോൾ ലിയോനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഈ ആനിമൽ മൂവി ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് മനസ്സിലാവുന്നത് ഷാറുഖ് ഖാന് മുൻപേ അല്ലെങ്കിൽ ഷാറുഖ് ഖാൻ്റെ കൂടെ, ഇനി ഷാറുഖ് ഖാൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്തത് ബോളിവുഡ് ഭരിക്കാൻ പോകുന്നത് ഈ രൺബീർ കപൂർ ആയിരിക്കും. രൺബീർ കപൂറിൻ്റെ എനർജി അത് നമുക്ക് വളരെയധികം ഈ പടത്തിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ആക്ടർ, നല്ല എനർജി ഉള്ള ആക്ടർ, നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്ന ആൾ, നല്ല ബോഡി ഉള്ള ആൾ, നല്ല ലുക്കുള്ള ആൾ, നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള ആൾ, ഇങ്ങനൊരു ആൾ, ഈ ഒരാളുടെ അഭാവം ഇപ്പോൾ ഈ നമ്മളുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഞ്ജു എന്ന പടം നമ്മൾ കണ്ടാണ്, സഞ്ജയത്തിൻ്റെ എപ്പിക് ബയോപിക് ഒരു സിനിമയാക്കി അവതരിപ്പിക്കുന്നതിന് അത്ര പെർഫെക്റ്റ്, അത്രക്കും എഫേർട്ട് എടുത്ത നടനാണ് നമ്മളുടെ ഈ രൺബീർ കപൂർ. ആ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത ഒരു ഇറങ്ങിയ ഒരു ബ്രഹ്മാസ്ത്ര എന്നുള്ള പടം അത് അത്രക്ക് അങ്ങോട്ട് വിജയിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ഒരു സക്സസ് ആയിരുന്നു ഈ ഒരു ആനിമൽ മൂവി. വെറും 100 crore ബഡ്ജറ്റിൽ ഒരുക്കിയ പടം 7 days കൊണ്ട് മാത്രം 552 crore ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എന്തായാലും ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ഡുങ്കി എന്ന പടമാണ്, നമ്മളുടെ ഈ ഷാറുഖ് ഖാൻ്റെ തന്നെ പടമാണ്. രാജ്കുമാർ ഹിറാനി ഡയറക്റ്റ് ചെയ്ത പടം, ഡയറക്റ്റ് ചെയ്യുന്ന പടം. അത് വരാൻ പോകുന്നത് 2 weeks കഴിഞ്ഞിട്ടാണ്, December 21 ആ ടൈമിലാണ്. അപ്പോൾ 2 weeks ഇനി വേറെ വലിയ പടങ്ങളൊന്നും ബോളിവുഡിൽ വരാൻ പോകില്ല, വലിയ ഹിറ്റ് പടങ്ങളൊന്നും വരാൻ പോകില്ല. അതിന് ശേഷമൊക്കെയാണ് സലാർ മൂവിയൊക്കെ ഇറങ്ങാനും പോകുന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു പീരീഡിൽ ഈ 2 weeks ഒരു ചെറുതായിട്ട് ഓടി ഉണ്ടാക്കിയാൽ തന്നെ ഒരു 20 crore പെർ ഡേ വെച്ചിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയാൽ പോലും 280 crore രൂപ വരും. അപ്പോൾ പതുക്കെ ഒരു 830-850 crore രൂപയോളം ഇത് വേൾഡ് വൈഡ് കളക്ഷൻ, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ, തിയേറ്റർ കളക്ഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് 100 crore ബഡ്ജറ്റിൽ ഒരുക്കിയ പടം ഉണ്ടാക്കിയ കാശ് എന്ന് പറഞ്ഞാൽ 800-850 crore രൂപ. നമ്മളുടെ പത്താനാണെങ്കിൽ ഉണ്ടാക്കിയത് 250 crore രൂപ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയത്, 1100 crore. ജവാൻ മൂവി ഉണ്ടാക്കിയത് ഈ ഒരു 300 crore ബഡ്ജറ്റിൽ, 1150 crore രൂപ. ഇനി ടൈഗർ 3 കാര്യമാണെങ്കിൽ 300 crore ബഡ്ജറ്റിൽ ഒരുക്കിയ പടം 800 crore രൂപയോളെ അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത്ര കുറഞ്ഞ ബഡ്ജറ്റിൽ ബോളിവുഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 100 crore ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സംഖ്യയാണെന്നുള്ളത് വീണ്ടും വീണ്ടും ഓർക്കണേ. ഇത്രയും തുച്ഛമായ ഒരു 100 crore ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ ഒരു പടം, അത് ഡയറക്ടറുടെ സ്കില്ല്, അതേപോലെ തന്നെ നല്ല നല്ല കാസ്റ്റിങ് നല്ല തിരക്കഥ നല്ല മേക്കിംഗ് നല്ല സോങ്സ് നല്ല BGM കൊണ്ട് മാത്രം പ്രേക്ഷക പ്രശംസ നേടിയ, നിരൂപക പ്രശംസ നേടിയ, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പടം അത്രക്കും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പടത്തിൻ്റെ പടം കണ്ട് കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ സ്പോയിലേഴ്സ് എന്തെങ്കിലും വരുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പടത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്. പക്ഷേ നിങ്ങൾ റിയലി ഈ പടം നിങ്ങൾക്ക് എൻജോയ് ചെയ്യും. പിന്നെ ഒരു പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിനൊരു ടെയിലൻറ്റും കൂടെ ഉണ്ട്, ഫൈനൽ ടെയിലൻറ്റും കൂടെ കാണാതെ നിങ്ങൾ പോകരുത്. കാരണം അത് പടം അവസാനിച്ചു എന്നുള്ളവർ തന്നെ കുറച്ച് ബാക്കിയും കൂടെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പടത്തിൻ്റെ ഫൈനൽ പാർട്ടും കൂടെ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഇറങ്ങണം. കാരണം ആനിമലിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ട് എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത്, എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് കാണിച്ചിട്ടാണ് ഈ ആനിമൽ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ പടം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് അതിൻ്റെ ഒരു ഭാഗം അവിടെ കാണിച്ചിട്ട് മാത്രമാണ് നിർത്തുന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിലിരിക്കുക. പടം മുഴുവൻ കഴിഞ്ഞിരിക്കണമെന്നുള്ളത് വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോരാതിരിക്കും ചെയ്യാം. എനിക്ക് പറയാനുള്ളത് രൺബീർ കപൂർ ഡിസർവിങ് ആയിട്ടുള്ളൊരു സക്സസ് ആയിരുന്നത് ഒരുപാട് ഇഷ്ടം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ള ഒരു നല്ല പടം കണ്ടപ്പോൾ, സഞ്ജു എന്ന പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. അദ്ദേഹത്തിന് അത്രക്കും പൊട്ടൻഷ്യൽ ഉള്ള നടനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, അതേപോലെ സ്ക്രീൻ പ്രസൻസ്, മാച്ചോ ലുക്ക്, അതേപോലെ ബോഡി ട്രാൻസ്ഫോർമേഷൻസ്, അദ്ദേഹത്തിൻ്റെ യങ് ആയിട്ടുള്ള പീരീഡ് കാണിക്കുന്നത്, അതായത് ടീനേജ് പീരീഡ്, ഒരു +2 പയ്യനായിട്ട് കാണിക്കുന്ന പീരീഡ് മുതലിങ്ങോട്ടുള്ള ഓരോ ഫേസിലുള്ള അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവറുകൾ ഗംഭീരമാണ്. അത്രക്കും നന്നായിട്ട് തന്നെ അദ്ദേഹം ആക്ഷൻ സീക്വൻസുകളും ചെയ്തു വെച്ചിട്ടുണ്ട്, റൊമാൻറ്റിക് സീൻസുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടത്തിൻ്റെ സക്സസ്സിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് രണ്ട് പേർക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഒന്ന് സന്ദീപ് റെഡ്ഡി വങ്ങ എന്ന ക്ലാസിക് ഡയറക്ടർ, രണ്ടാമത്തത് രൺബീർ കപൂർ, മൂന്നാമത് മറന്നുപോകാത്ത ഒരു പേര് നമ്മളുടെ ബോബി ഡിയോൾ, ലോർഡ് ബോബി. അദ്ദേഹത്തിനും ഈ പടത്തിൻ്റെ സക്സസ് ഡിസർവിങ് ആണ്. പോരാതെ ഫൈനലി ഒരു പേരും കൂടെ, അനിൽ കപൂർ, അദ്ദേഹം ഒരുപാട് ഈ പടത്തിൽ കൊടുക്കുന്നുണ്ട്.